ഹിരണ്യകശിപുവിനെ വധിക്കുമ്പോൾ നരസിംഹമൂർത്തിയായി വേഷമണിഞ്ഞ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഒന്നാന്തരം കഥകളി നടനായി മാറി. കാണികൾക്ക് മുന്നിൽ രൗദ്രവേഷത്തിൽ നിറഞ്ഞാടിയ ബാലകൃഷ്ണൻ കാഴ്ചക്കാരെ ശരിക്കും ഞെട്ടിച്ചു. പുത്രവധത്തിനൊരുങ്ങിയ പിതാവിനെ കൊന്ന് ചോര കുടിച്ചാടിയ നരസിംഹമൂർത്തി ശാന്തനായി പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നതോടെ 6.5 മണിക്കൂറോളം നീണ്ട നിയമബാലകന്റെ പകർന്നാട്ടത്തിന് സമാപനമായി. ആശാന്റെ മകനായിട്ടുള്ള ഡോക്ടർ വി ബാലകൃഷ്ണൻ കഥകളി രംഗത്ത് തുടരുന്നു എന്നുള്ളതാണ്. അതൊരു പൂർവ്വ പുണ്യം എന്നതുപോലെ അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് ഒരു പോലീസ് മേധാവിയായിട്ടുള്ള ബാലകൃഷ്ണൻ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് അഭിമാനമായിക്കൊണ്ട് വേഷം ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. പ്രഹ്ലാദ ചരിതം കഥകളിയിലെ അവസാന 3/4 മണിക്കൂർ നേരമാണ് താടിവേഷത്തിലുള്ള നരസിംഹമൂർത്തിയായി ഡോക്ടർ വി ബാലകൃഷ്ണൻ വേഷമിട്ടത്. അച്ഛനും പ്രശസ്ത കഥകളി നടനുമായ അരവത്ത് കണ്ണൻ പാട്ടാളി ആശാന്റെ 10th അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ചാണ് ഡോക്ടർ വി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രഹ്ലാദ ചരിതം കഥകളി അരങ്ങേറിയത്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സധനം രാമൻകുട്ടി ആശാനും അടങ്ങിയ പ്രമുഖർ കാണികളായി എത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കാസർകോട്.